ഒരു ജനത നെഞ്ചിലേറ്റിയ സ്നേഹസമ്പന്നനായ പ്രധാനമന്ത്രിക്ക് വിട പവിഴദ്വീപിന്റെ നായകൻ പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയ്ക്ക് ഹുനൈനിയ ഖബറസ്ഥാനിൽ അന്ത്യവിശ്രമം ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ഇസ ബിൻ അൽ ഖലീഫ ഏറ്റുവാങ്ങിയ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി ബഹ്റൈൻ അറബ് രാഷ്ട്രത്തിന്റെ സമഗ്ര വികസനത്തിന് മുന്നിൽ നിന്ന് നയിച്ച നായകനായിരുന്നു അന്തരിച്ച പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ പിതാവ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും മാതാവ് മൗസ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും രണ്ടാമത്തെ മകനായി 1935 പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ ജനിച്ചു 1956 മുതൽ 1958 വരെ വിദ്യാഭ്യാസ സമിതിയിലും 1958 മുതൽ 1961 വരെ ചെയർമാനുമായി സേവനമനുഷ്ഠിച്ചു പിന്നീട് ധനകാര്യ വകുപ്പ് ഡയറക്ടർ ബഹ്റൈൻ മോണിറ്ററി കൗൺസിൽ തലവൻ സാമ്പത്തിക പഠനങ്ങളുടെ സംയുക്ത സമിതി ചെയർമാൻ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് കൗൺസിൽ ചെയർമാൻ ബഹ്റൈൻ നാണയ ഏജൻസി അംഗവും തുടർന്ന് സ്റ്റേറ്റ് കൗൺസിൽ ചെയർപേഴ്സണും സ്റ്റേറ്റ് കൗൺസിൽ തലവനും പരമോന്നത പ്രതിരോധ സമിതികളുടെ തലവനുമായി ഷെയ്ഖ് ഖലീഫ പ്രവർത്തിച്ചു 1971 ഖലീഫ രാജകുമാരനെ അദ്ദേഹത്തിന്റെ സഹോദരൻ അമീർ ഇസ ബിൻ സൽമാൻ അൽ ഖലീഫയാണ് പ്രധാനമന്ത്രിയായി നിയമിച്ചത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തി കൂടിയാണ് അന്തരിച്ച പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ ഭാരതത്തിനോടും ഭാരതീയ പ്രവാസി സമൂഹത്തിനോടും എല്ലാ കാലത്തും പ്രത്യേക സ്നേഹവും മമതയും കാത്തുസൂക്ഷിച്ചിരുന്ന ഭരണാധികാരിയാണ് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ രാജ്യം പ്രതിസന്ധി നേരിട്ടപ്പോഴും കൊറോണ മഹാമാരി ബഹ്റൈൻ സമൂഹത്തെ ബാധിച്ചപ്പോഴും ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു നൽകിയ പ്രിൻസ് ഖലീഫ പ്രവാസി സമൂഹത്തിന് എന്നും നന്മയുടെ അടയാളമാണ് സൂരജ് കുലശേഖരം ജനം ബഹ്റൈൻ